എന്തോ അവരെങ്കിലും വന്നില്ലെങ്കിൽ ആ ഉള്ള മാനം പോയി. മക്കള് വന്നതുകൊണ്ട് ശരി ഇല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നോക്കാ ക്യാമറക്കാരോട് തിരിച്ചു പോയിന്ന് പോവല്ലോ. ക്യാമറക്കാർ കളിയാക്കണ്ട വന്നിട്ട് അവര് കളിയാക്കണം. എന്താണ് ഇതെന്താ നിങ്ങൾ 150 പേർക്ക് സദ്യ ഒരുക്കി ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് ആരുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയുമ്പോ? അപ്പൊ നമ്മൾ എന്താ മറുപടി പറയാ? ഞങ്ങള് ഹൈദരാബാദാണ്, അത് കാരണം ഞങ്ങൾക്ക് ആളില്ല എന്ന് പറയാം. അതല്ലല്ലോ എന്റെ ന്യായം. ആ അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നമ്മുടെ നെന്മാറ വേലക്കൊക്കെ വരുമ്പോ കണ്ട എല്ലാവരും നെന്മാറ വേലക്ക് വന്നിട്ട് മാമ വലിയച്ഛ ചേട്ടാ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലല്ലോ. ആയാ അല്ല, അവരുടെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾക്ക് അവർ ഫോൺ ചെയ്ത് പറയും, നമ്മൾക്ക് അവിടെ വരാൻ പറ്റുമോ? ഫോൺ ചെയ്ത് പറഞ്ഞ അവർക്ക് വരാൻ പറ്റിയ കാര്യം നമുക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമായില്ല. നാട്ടിൽ വന്ന് ഒരു മാസം വന്നും പോയിക്കൊണ്ട് നിക്കണം, ജനങ്ങളായിട്ട് ബന്ധം വേണം. അഥവാ ഈ വിളിച്ച ആൾക്കാരെന്താ പറയാ? അയ്യാ അത് അവര് ഹൈദരാബാദിൽ ഒരിക്കൽ വരും, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ വരും. ആ പിന്നെ കുട്ടികളാണല്ലോ കാര്യങ്ങളൊക്കെ. വെഡിങ്ങിന്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞ പത്രങ്ങളും കൊടുത്തല്ലോ, കൊടുത്തിട്ട് ഒരു പത്രം രണ്ടാളെ ഫോട്ടോ സഹിക്കുന്നത് അതാ പത്രം കിടക്കുന്നല്ലോ. ഈ വെച്ച ചോറ് എന്ത് ചെയ്യും? ആൾക്കാരും ഇപ്പൊ നമ്മൾ പരിക്കുകൾ ചോദിച്ചാൽ എന്ത് പറയുന്ന ഒരു അവസ്ഥയായി. ഒരു ഒരാളും ഇല്ല എന്ന് പറയുമ്പോ 10-150 പേർക്ക് സദ്യ ഒരുക്കിയില്ലേ? എല്ലാവരും വരും പറഞ്ഞിട്ടല്ലേ നമ്മള് ചെയ്യും. ആരും ഇല്ല എന്ന് പറയുമ്പോ എന്റെ മകളൊന്നും കൊണ്ടുള്ള അച്ഛനിപ്പോ അന്തംവിട്ടൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ വന്നിട്ടില്ല പറഞ്ഞത്, ഞങ്ങൾ രണ്ടാളും കൂടി ഈ കേക്കും കേക്കും ക്യാമറക്കാരൻ കണ്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്ര വിവരമില്ലാതെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്? നിങ്ങളെന്താ നാട്ടില് ദ്രോഹിയാണ്? നിങ്ങളുടെ ആരും കാണാനില്ലല്ലോ. ഞാനെന്താ വിചാരിച്ചറിയോ? സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഏട്ടനാൻ്റെമാര് നമ്മളൊക്കെ വേണ്ട എന്റെ സ്വന്തം മൂത്തേട്ടല്ലേ ചന്ദ്രൻ വന്നില്ല. രണ്ടാമത്തെ അനുജനാണ് എന്റെ സഹദേവൻ. അവരെന്താ പറയുന്നറിയോ? ഈ ജനങ്ങൾക്ക് മനസ്സിലായി, പണ്ടത്തെ ആൾക്കാരൊന്നുമല്ല. അവരെന്താ പറയുന്നത്? അച്ഛനും അമ്മയും ഹൈദരാബാദില്, മക്കളും ഇവിടെ നാട്ടില്. അവരവരുടെ കാര്യങ്ങൾ നടക്കണം. മക്കളുടെ കാര്യമുള്ളപ്പോ അവര് പോകാന്ന് വെച്ചിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റുമോ? എപ്പോഴും വരികല്ല. എനിക്ക് ആരെ കിട്ടുന്ന ലീവ്? ലീവ് മാസത്തിൽ ലീവ്. അതേപോലെ തന്നെ വർഷത്തിൽ ഒരു മാസം നമുക്ക് വരാൻ പറ്റുള്ളൂ. ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നാട്ടിലുള്ള ജനങ്ങളായിട്ട്. ആ മേൽനോട്ടം മുഴുവൻ എന്റേതാണ്, കമ്പനിയുടെ. കമ്പനിയുടെ മൊത്തം കമ്പനിയാണ്, ജിഎമാണ്, ജനറൽ മാനേജറാണ് ഞാൻ. എന്ത് കമ്പനിയാണെങ്കിലും നമ്മൾ ആറ് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ നാട്ടിൽ വരണം ജനങ്ങളായിട്ട്. ഞാൻ ചിന്തിച്ചെന്തറിയോ, ഗുരുക്കൻ നമ്മൾ വിളിച്ചപ്പോ ബഹുമാനം എല്ലാവരും പറഞ്ഞു വരാ
ini ഞാൻ ഒരു കാര്യം ചെയ്യാം ഇനി ഇവിടെ പരിപാടിയല്ല ഇനി എപ്പോഴും ഇവിടെ തിരതാമസമാണ് ഇനി എനിക്ക് ആറ് കൊല്ലം കൂടി സർവീസ് ഉണ്ട് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ബന്ധം പിടിക്കാം ഇനി വേറെ വഴിയില്ല അമ്മ എന്താ പറഞ്ഞത് നമ്മൾ ചെറുതായിട്ട് നടത്തിയാൽ മതി പറഞ്ഞപ്പോ ഞാൻ പത്രത്തിൽ പേപ്പർ വാർത്ത കൊടുത്താലേ പത്രത്തിൽ വാർത്ത കൊടുത്താൽ ലോകം മുഴുവൻ അറിയും എന്റെ കമ്പനിക്കാർ അറിയും ജനങ്ങളിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങള് ഭംഗിയായി നടത്തണം പറഞ്ഞു നാട്ടിൽ വന്നപ്പോ എന്തായി ശ്രീനിവാസൻ സീമ ദമ്പതികളുടെ 30-ാം വിവാഹ വാർഷികം ശ്രീനിവാസൻ സീമ ദമ്പതികളുടെ പത്രങ്ങൾ അല്ല അറിഞ്ഞു ആൾക്കാർ അറിഞ്ഞു മനഃപൂർവ്വം വരാണ്ടിരുന്നെ അതാണ് കാര്യം കാരണം ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാലം അവിടെയാണ് മക്കളാണ് ഈ കാര്യങ്ങൾ മൊത്തം കൊണ്ട് നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം അച്ഛനായിട്ട് ചെയ്തു വെച്ച പണിയാണത് ശരി വണ്ടി പോയി ഇങ്ങോട്ടേ നോക്കി പോയി ഇങ്ങോട്ടേ വണ്ടി അപ്പൊ അതൊക്കെ പോണം ശരി എന്നാ.